ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇഡി തിരിയുന്ന മുഖ്യപ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കലൂർ PMLA കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളായ KT പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ഇഡി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹൈറിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നാണെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും കഴിഞ്ഞ ദിവസം ഇഡി കോടതിയിൽ വാദിച്ചിരുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീം മെമ്പർഷിപ്പ് ഇനത്തിൽ മാത്രം ഹൈറിച്ച് MD പ്രതാപനും ഭാര്യ ശ്രീനയും തട്ടിയത് 1,157 കോടി രൂപയാണ്. ഇവരുടെ സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡിനെത്തിയപ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഇരുവരും കടന്നുകളഞ്ഞിരുന്നു. ഒളിവിൽ പോയി 2 ആഴ്ചയാകുമ്പോഴും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. പോലീസ് സഹായത്തോടെ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയ ഇഡി കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. പ്രതികളുടെ 212 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വത്തുവകകൾ തട്ടിപ്പിലൂടെ നേടിയതാണെന്നും പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനും തട്ടിയെടുത്ത പണം ഒളിപ്പിക്കാനും സഹായകരമാകുമെന്നും ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസിൽ പ്രതിഭാഗത്തിന്റെ കൂടുതൽ വാദങ്ങൾ കൂടി കേട്ട ശേഷം വിധി പറയും. പ്രതാപനും ഭാര്യയ്ക്കുമെതിരെ വിവിധ സ്റ്റേഷനുകളിൽ 19 കേസുകളുണ്ട്. 3 എണ്ണത്തിൽ വിചാരണ പൂർത്തിയായി കോടതി ശിക്ഷിച്ചിട്ടുമുണ്ട്. മണി ചെയിൻ തട്ടിപ്പിനൊപ്പം 127 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും ഇവർ നടത്തിയിട്ടുണ്ട്. ജനം കൊച്ചി.